ഹായ് ഗായ്സ്, ഞാൻ വിഷ്ണു മാമ്പലയിൽ. ഇതെൻ്റെ ചാനലാണ് വിവ്ലോഗ്. ഞാൻ രണ്ട് പത്രവാർത്ത നിങ്ങളെ കാണിക്കാം. ഒന്ന് എന്താ, നിങ്ങൾ കണ്ടിട്ട് പോവാ, പത്രവാർത്ത കണ്ടിട്ട് പോവാ, എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു വാർത്ത എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ മധ്യപ്രദേശിൽ നടന്ന ഒരു സംഭവമാണ്. അവിടെ ഒരു പയ്യൻ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് ആവശ്യമായി സമീപിക്കുകയും അവളത് നിരസിക്കുകയും അതിൻ്റെ ഫലമായി അവളെ വഴിയിലിട്ട് തല്ലുകയും ചെയ്തു. രണ്ടാമത്തെ വാർത്ത നിങ്ങൾ കേട്ട് കാണും. നിങ്ങൾ ഓൾമോസ്റ്റ് അത് ഒരു നമ്മുടെ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുള്ളൊരു വാർത്തയാണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു കാണും. രണ്ടാമത്തെ വാർത്ത എന്ന് വെച്ചാൽ, നമ്മുടെ നമ്പർ വൺ കേരളത്തിലായ കേരളത്തിലെ കൊച്ചിയിൽ ഒരു ബേക്കറിയിൽ ചെന്ന ഒരു കുഞ്ഞിന്, ഒരു 13 വയസ്സുകാരി പെണ്ണിനെ 57 വയസ്സുള്ള ഒരു വയസ്സൻ കയറി പിടിക്കാൻ ശ്രമിച്ചു. ആ കൊച്ചിൻ്റെ അച്ഛൻ രാത്രി വന്ന് ആ ബേക്കറി തീയിട്ട് നശിപ്പിച്ചു. അത് രണ്ടാമത്തെ വാർത്ത, അത് നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ ഈ ഒന്നാമത്തെ വാർത്തയിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ എന്തോ ഈ കൊച്ചിനെ വഴിയിലിട്ട് തല്ലിച്ചതച്ച ആ പയ്യൻ്റെ വീട് ഉൾപ്പെടെ, വീട്, അവൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇതെല്ലാം ഉൾപ്പെടെ അവിടുത്തെ സർക്കാർ പൊളിച്ചു വന്നു. എന്നാൽ നമ്മുടെ നമ്പർ വൺ കേരളത്തിൽ, എന്താ പറയുക, നമ്മുടെ ഇരട്ടച്ചങ്കുള്ള മുഖ്യമന്ത്രി ഭരിക്കുന്ന കേരളത്തിൽ ആ മധ്യവയസ്കനെ, അല്ല, ആ പുള്ളിൻ്റെ അച്ഛനെയും ഈ മധ്യവയസ്കനെ ഒരുമിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി അങ്ങനെയാണ് കാണിച്ചത്. കാരണം ഇനി ഒരു പെണ്ണിന് അങ്ങനെയുള്ള ഒരു ദുരവസ്ഥ ഉണ്ടാകാൻ അവിടെ ഇനി നടക്കില്ല. കാരണം പേടി വരും, തനിക്ക് പണി കിട്ടും, 8-ൻ്റെ പണി കിട്ടും, അവനൊരു പേടി വരും. പക്ഷേ ഇവിടെ ഉരുപ്പിടിച്ച വടിവാളും കാര്യങ്ങളൊക്കെ ഉള്ള മന്ത്രിമാർ ഉള്ളപ്പോൾ എന്താ പറയുക, ഒരു കാര്യമില്ല. ഇത് പറയാതിരിക്കും, ഇത് നിയമമാണ്, നിയമത്തിൻ്റെ ഒരു ഇതിൽ ഇങ്ങനെയാണ്. നിയമം എന്ന് വെച്ചാൽ എന്താണ്, നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരെ കറക്റ്റായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു വ്യവസ്ഥിതിയാണ് നിയമം. തെറ്റുകൾ ചെയ്യുന്നവരെ ഒരു നല്ലൊരു സമൂഹത്തിലൂടെ അവനെ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സമൂഹമാണ്, ഒരു ഒരു സംവിധാനമാണ് നമ്മുടെ നിയമ സംവിധാനം. പക്ഷെ അത് ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ വളരെ ദുർഫലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, പ്രത്യേകിച്ച് ഈ പെണ്ണുങ്ങളുടെ അക്രമികമായി ബന്ധപ്പെട്ട്. കാരണം കേരളത്തിലും ഇന്ത്യയിലും വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു കാര്യമാണ് ഈ പെണ്ണുങ്ങളെ അറ്റാക്ക് ചെയ്യുന്നത്. ഓരോ ദിവസവും പല പല അറ്റാക്കിങ്ങാണ് പല ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലത് പുറത്തു വരുന്നു, ചിലത് പുറത്തു വരുന്നില്ല, ചിലത് കുറേ കാലം കഴിയുമ്പോൾ പുറത്തു വരുന്നു. അപ്പം ഞാനൊന്ന് ചോദിക്കുകയാണ്, നമ്മുടെ സർക്കാരുകൾ, പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ എടുത്തോ, വേറെ എങ്ങും പോട്ടെ, കേരളത്തിൽ തന്നെ എടുത്തോ, റോഡ് നിയമങ്ങൾ അനുദിനം ഓരോ മണിക്കൂറിന് ഓരോ നിയമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നിരിക്കുന്ന ഹെൽമെറ്റ് വെക്കണം, മുമ്പിരിക്കുന്ന ഹെൽമെറ്റ് വെക്കണം, അതിനിടയ്ക്ക് ഇരിക്കുന്ന ഹെൽമെറ്റ് വെക്കണം, അവിടെ സ്റ്റിക്കർ ഒട്ടിക്കണം, ഇവിടെ സ്റ്റിക്കർ ഒട്ടിക്കരുത്, അവൻ അവിടെ സ്റ്റിക്കർ ഒട്ടിച്ച് 2000 പേഴ, 5000 പേഴ, 50000 പേഴ, 1,000,000 പേഴ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു പെണ്ണുങ്ങളുടെ വിഷയത്തിൽ മാത്രം ഈ ഒരു എന്താ പറയുക, പിടിച്ച് ജയിലിട്ട് അവനെ തീറ്റിപ്പൊട്ടി എന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു കർശനമായ നിയമം എന്താ വരാത്തത്? ഇപ്പം ശരി, ഇത് കേരളത്തിൽ, ഇത് ഇന്ത്യൻ സംവിധാനത്തിൻ്റെ പ്രശ്നമാണ്, മുഴുവൻ നിയമത്തിൻ്റെ പ്രശ്നമാണ്. എന്നാൽ ഈ റോഡ് നിയമങ്ങൾ അനുദിനം നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടല്ലോ. അവിടെ ഓരോ കിലോമീറ്ററിന് വെച്ച് കേരളത്തിലെ ക്യാമറകൾ വെച്ചിരിക്കുകയാണ്. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും പിടിച്ച് ലൈറ്റ് അടിച്ച് നമുക്ക് വീട്ടിൽ പെറ്റിയടിച്ച് തരാനുണ്ട്. ഓരോ 2-3 കിലോമീറ്റർ വെച്ച് സാറന്മാർ നിൽക്കുകയാണ് പെറ്റിയടിച്ച് തരാനും. പാവപ്പെട്ട പ്രൈവറ്റ് ബസ്സുകാരുടെ നെഞ്ചത്ത് കയറുകയാണ്, ടൂറിസ്റ്റ് ബസ്സുകാരുടെ നെഞ്ചത്ത് കയറുകയാണ്, ടിപ്പറുകാരുടെ നെഞ്ചത്ത് കയറുകയാണ്. അപ്പം ഇതൊക്കെ ഇവർക്ക് ഇവരുടെ സൗകര്യങ്ങൾ അനുസരിച്ച് നിയമങ്ങൾ ഉണ്ടാക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവിടെ ഒരു നിയമവും ഇല്ല. അപ്പം അവനെ പിടിച്ച് ഡെയിലി ഇടുക, തീറ്റിപ്പോറ്റുക, അവനെ പിന്നെ പറഞ്ഞിടുക, അവനെന്താ പഴയ പോലെയായി, വീണ്ടും അവൻ തെറ്റുകുറ്റങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവനെയൊക്കെ നിലക്കി നിർത്താനായിട്ട് എന്താ പറയുക, നമ്മുടെ പ്രാകൃത നിയമങ്ങൾ തന്നെ ഇവിടെ നടപ്പാക്കണം, അതല്ലേ വേണ്ടത്. തെറ്റ് ചെയ്യാൻ, ഇനി തെറ്റ് ചെയ്താൽ ഇങ്ങനെയുള്ള പണി കിട്ടും എന്നുള്ളൊരു പേടി വരുമ്പോഴല്ലേ ആ ഒരു എന്തോ ഒരു കൊച്ചു കൊച്ചനായാലും ഒരു കൊച്ചു കൊച്ചിൻ്റെയൊക്കെ പോലും അവൻ ആ ഒരു രീതിയിൽ ബിഹേവ് ചെയ്യാൻ പേടിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ് കാണിക്കുന്നത്? ഇവിടെ എല്ലാം നമ്മളെ എന്താ പറയുക, പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കാൻ മാത്രമുള്ള നിയമങ്ങൾ മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. മധ്യപ്രദേശിലെ പോലെ നട്ടലുള്ള ഒരു മുഖ്യമന്ത്രി എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാകട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവന്മാരെ അതിവേഗം ഒരു എന്താ പറയുക, നിയമ സംവിധാനം ഉണ്ടാക്കി അതിന് നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ നൽകുന്ന ആ രീതിയിലൊരു ശിക്ഷാ സംവിധാനം നടപ്പിലാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ ഇന്ത്യ ഗവൺമെൻറ് തോന്നട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുക, ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ കമൻറ്റ് രേഖപ്പെടുത്തുക.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.